ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്യുർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണേ. ഇന്നത്തെ ഇതൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ സെയിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ പെരുന്നാളും വിഷുവൊക്കെ ആയിരുന്നല്ലോ. ആ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ബിസി ആയിരിക്കും, പ്ലസ് കൊറിയറുകളൊക്കെ ഇച്ചിരി മന്ദഗതിയിലാണ് പോവുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ സെയിൽ വീഡിയോ ചെയ്യാതിരുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ചെടികളൊക്കെ തന്നെ നമുക്കൊരു അനുഭൂതി ഉണ്ടാക്കുന്ന ചെടികളാണ്. നല്ല സുഗന്ധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭൂതി. നല്ല ഗന്ധം എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒന്നാണ് അല്ലേ. സുഗന്ധം തങ്ങി നിൽക്കുന്നവരിടത്ത് നമ്മളിങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും സ്വർഗ്ഗതുല്യമായൊരു കാര്യമാണ്. നമ്മുടെ വീടിന് ചുറ്റും ദിവസം മുഴുവൻ ഇങ്ങനെ നല്ല നല്ല പൂക്കളുടെ മണം തങ്ങി നിൽക്കുന്നൊരു അന്തരീക്ഷം ഇമാജിൻ ചെയ്ത് നോക്കിയേ. സൂപ്പറായിരിക്കും അല്ലേ. നല്ല പൂക്കളും സുഗന്ധവും അതോടൊപ്പം നമ്മളും കുറച്ച് നന്നായിരുന്നാൽ പിന്നെ നമ്മുടെ വീട് ഈ ഭൂമിയിൽ സ്വർഗം തന്നെയായിരിക്കും. ഞാനങ്ങനെ പറയാൻ കാരണം, നമ്മൾ സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ നിറയെ പൂക്കളുണ്ടാവും, നല്ല സുഗന്ധം ഉണ്ടാവും, അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെയും യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അതിന് പറ്റിയ ചെടികളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സുഗന്ധത്തിൻ്റെ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ചെടികളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ചെടി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് പാരിജാതമാണ് കേട്ടോ. പാരിജാതം തിരുമിഴി തുറന്നു എന്നുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ആ തിരുമിഴി തുറക്കുന്ന പാരിജാതമാണ് ഈ കാണുന്നത്. ഇത് സെയിലിനുള്ള പ്ലാൻ സൈസാണ്. നോക്കിയേ, ഇത്ര ചെറിയ ചെടിയിൽ നിന്ന് തന്നെ ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ വളർന്ന് വളർന്ന് 30 അടിയിലെ മീതെ വരെ ഇതിന് പൊക്കം വയ്ക്കും. എൻ്റെ വീട്ടിലെ പാരിജാത ചെടിയാണ് കേട്ടോ ഇത്. ഞാനത് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതിനെ ട്രിം ചെയ്ത് നിർത്താൻ പറ്റും. ഇങ്ങനെ നീളത്തിലെ പൂക്കളുണ്ടാവുക, തിളങ്ങുന്ന നല്ല വെളുത്ത പൂക്കളാണേ. മറ്റു ചെടികളുടെ പോലെ ഒരു സാധാരണ ചെടിയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഒത്തിരി ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ ചെടിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയോധ്യ ശിലാസ്ഥാപനത്തിന് മുമ്പായിട്ട് പ്രധാനമന്ത്രി ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു പാരിജാതത്തിൻ്റെ ചെടി നടുന്നുണ്ട്. അത് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപാര സുഗന്ധമുള്ള പൂക്കളാണ് ഇതിൻ്റെ. അതുമാത്രമല്ല, പൂക്കൾ വിരിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡാവും. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 100 rupees ആണ് റേറ്റ് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ തുളഞ്ഞു കയറുന്ന സുഗന്ധം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള സ്മെല്ലുള്ള ഗന്ധരാജനാണ്. ഗന്ധരാജൻ എന്നുള്ള പേരിൽ തന്നെയുണ്ട്. അതിന് സുഗന്ധത്തിൻ്റെ ലെവൽ എത്രയാണെന്നുള്ളത്, നല്ല വെള്ള കളറിൽ വലിപ്പമുള്ള പൂക്കൾ കാണാൻ തന്നെ നല്ലൊരു ചന്തമുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൽ തന്നെ മൊട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങും. ഇതിൻ്റെ ഒരു പൂവൊക്കെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് അതിനങ്ങ് ഫുൾ ഊറ്റിയെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിട്ടാ വിടുള്ളൂ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 90 rupees ആണേ. ചില ഏരിയയിലൊക്കെ ഈ ഗന്ധരാജനെയാണ് പാരിജാതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇതിന് ചക്കമുല്ല എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. പൂവിന് അത്രയും വലിപ്പമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. അടുത്തത് സുഗന്ധം കൊണ്ട് നമ്മളെ മൂടുന്ന ഒരു ചെടിയാണ് മരമുല്ല. ഈ മരമുല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഒപ്പം നല്ല സുഗന്ധം വരുമ്പോഴുള്ള ഒരു കാര്യം ഓർത്തേ. സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു പ്ലാന്റിന് 90 rupees ആണ് റേറ്റ്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതിൽ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചട്ടിയിൽ നടാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് തറയിൽ നട്ടൊരു കുഞ്ഞു മരമാക്കി വളർത്തി നിറച്ച് ഇങ്ങനെ പൂക്കാൻ അനുവദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്ഥലമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് ചട്ടിയിൽ നടാവുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ. ചെടിയുടെ വലിപ്പം കൂടുമ്പം അതിനനുസരിച്ചിട്ട് പൂക്കൾ അധികം ഉണ്ടാവും, കൂടുതൽ സ്മെല്ലും വരും. ഒരു ഈവനിങ് ടൈമിലൊക്കെ ഈ മുല്ല വിരിയണ സമയത്തെ ഒരു കാറ്റങ്ങ് വരുമ്പം വരുന്ന ഒരു സ്മെല്ല് നമുക്കങ്ങ് വർണ്ണിക്കാൻ പറ്റില്ല, അത്ര സുഖമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 150 rupees ആണ്. ഇതും അതുപോലെ തന്നെ നിറഞ്ഞു പൂവുണ്ടാവും. ഇത് ചട്ടിയിൽ നട്ട് നല്ല ബുഷിയായിട്ട് വളർത്താം, നിറഞ്ഞിങ്ങനെ പൂത്ത് നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളൂ. ഇനിയുള്ളത് മിനിയേച്ചർ ടൈപ്പാണ്. ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് സെയിൽ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു ഇലകൾ, തീരെ ചെറിയ ഇലകൾ, ചെറിയ പൂക്കൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും. മരമുല്ലയുടെ ഏത് വെറൈറ്റിയിലും പൂക്കളുടെ സ്മെല്ലൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നാടൻ വെറൈറ്റിയിൽ നിന്ന് കൂടുതൽ സ്മെല്ല് വരും. കാരണം അത് മരമായിട്ട് വളരുവാണല്ലോ, കൂടുതൽ പൂക്കളുള്ളതുകൊണ്ടാണ് അത്രയും അധികമായിട്ട് സ്മെല്ല് കിട്ടുക നമുക്ക്. മിനിയേച്ചർ ടൈപ്പ് ഇതുപോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താം. ചെറിയ ഫ്ലാറ്റുകളിൽ പോലും നമുക്ക് വിൻഡോ സൈഡിലൊക്കെ കുറച്ച് വെയിലേറ് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഈ പ്ലാന്റിനും 90 rupees തന്നെയാണ് കേട്ടോ. അടുത്തത് ഭംഗി കൊണ്ടും സുഗന്ധം കൊണ്ടും നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു ചെടിയാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് നമ്മൾ വിളിക്കുന്ന ചെടി. ഈ പൂക്കൾ വിരിഞ്ഞ് 3 ദിവസം 3 കളറായിട്ട് ടേൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. ചെടികളോട് ഇഷ്ടമുള്ള ഒത്തിരി പേരുടെ കയ്യിൽ ഓൾറെഡി ഈ ഒരു പ്ലാന്റ് ഉണ്ട്. അവർക്കറിയാം ഇതിൻ്റെ ഒരു നല്ല സ്മെല്ല് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതുവരെയും ഇത് വാങ്ങാത്തവർക്ക് ഇത്തവണ വാങ്ങാം. ഒരു പ്ലാന്റിന് 140 rupees ആണ് റേറ്റ് കേട്ടോ. ഇനിയുള്ളത് നാടൻ കുറ്റിമുല്ലയാണ്. ഈ ഒരു ചെടിയുടെ വിശേഷണം കുഞ്ഞു പിള്ളേരോട് പോലും പറയേണ്ട കാര്യമില്ല. അന്നും ഇന്നും മുല്ലകളിലെ ശരിയായ മുല്ല ഇത് തന്നെയാണ് അല്ലേ. നാടൻ മുല്ലകളിലൊക്കെ കൂടുതൽ പൂണ്ടാകുന്ന മാസങ്ങൾ ഇതാണ്, ഈ ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെയാണ്. വീടായ ഒരു മുല്ലെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കണം. മുല്ലപ്പൂ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന കാഴ്ച അതിമനോഹരമാണ്.
ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് കേട്ടോ. അടുത്തത് കവിഭാവനകളിലൂടെ നമ്മൾ ഒത്തിരി കേട്ടറിഞ്ഞിട്ടുള്ള പവിഴമല്ലിയാണ്. ഞാനൊക്കെ ശരിക്കും ഈ പവിഴമല്ലി ചെടി നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ പാട്ടുകളിലൂടെയാണ് ഈ ഒരു ചെടിയുടെ പേര് കേട്ടറിഞ്ഞിട്ടുള്ളത്. നടുക്കൊരു ഓറഞ്ച് കളർ പൊട്ടുകുത്തിയ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ. വളരെ ക്യൂട്ടാണ്, നല്ല സ്മെല്ലുള്ള പൂവാണ്. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞ് തറയിൽ വീണ് കിടക്കണതാണ്, നല്ല രസമാണ്. തറയിൽ നട്ടാൽ കുറച്ച് പൊക്കം വെച്ച് പോകുന്ന ചെടിയാണ്. ഒരു പ്ലാന്റിന് 70 റുപ്പീസാണ്. അടുത്തത് വെള്ളച്ചെമ്പകമാണ്. പണ്ടൊക്കെ ഈ ചെമ്പകപ്പൂ പോലും തലയിൽ ചൂട് നടക്കുമായിരുന്നു അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. പൂ തലേന്ന് പോയാൽ പോലും നമ്മുടെ മുടിയിൽ അതിൻ്റെ മണം കുറേ നേരം ഇങ്ങനെ തങ്ങി നിൽക്കും, അത്ര സുഗന്ധമാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. 220 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. ഇനിയുള്ളത് മണിമുല്ലയാണ്, നല്ലൊരു വള്ളിച്ചെടിയാണ്. എന്നിരുന്നാലും നമുക്കിത് ചട്ടിയിൽ നട്ട് ട്രിം ചെയ്ത് ബുഷിയായിട്ട് ഇങ്ങനെ നിർത്തി അതിൽ നിറയെ പൂവാകും. അപ്പം വള്ളിച്ചെടിയായിട്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ പടർത്തി വിട്ട് അങ്ങനെ വളർത്താൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എങ്ങനെ നട്ടാലും സംഭവത്തിൽ പൂവായി കഴിഞ്ഞാൽ കിടുവാണ്. അതിൻ്റെ ഭംഗി ഒരു വശത്ത്, ആ ഒരു സ്മെല്ല് വേറൊരു വശത്ത്, രണ്ടും നമ്മളെ ആകർഷിക്കും. ഒരു പ്ലാന്റിൻ്റെ വില 100 റുപ്പീസാണ്. നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പൂ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സുഗന്ധം നമ്മുടെ മൂക്കിലേക്ക് വരുന്നുണ്ടല്ലേ. പണ്ട് നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ ലാങ്കിപ്പൂവിൻ്റെ ഇതളുകൾ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുനാരങ്ങ പഴുത്തു വരുന്നൊരു പ്രകൃതമാണ് ഈ ലാങ്കിപ്പൂവിന്. ഇങ്ങനെ ഒരു കരിഞ്ഞ പച്ച, പിന്നെ ഒരു പച്ചയുടെ കളർ ഒന്ന് പയ്യെ മങ്ങി ചെറിയൊരു മഞ്ഞ കയറി നല്ല ഒരു മഞ്ഞ കളറിലേക്ക് ടേണാവും. പണ്ടത്തെ പല വീടുകളുടെയും മുറ്റത്ത് ലാങ്കിയുടെ വലിയ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിതാ ഇതുപോലത്തെ ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത്ര കുഞ്ഞിലേ തന്നെ കണ്ടോ മൊട്ടും പൂവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ നറുമണത്തോടെ നിറഞ്ഞു പൂക്കുന്ന രണ്ട് തരം മുല്ലയും കൂടെ കാണിക്കാം. ആദ്യത്തേത് കക്കാട്ടമുല്ലയാണ്. ഇതിങ്ങനെ കൊല കൊലയായിട്ട് നിറഞ്ഞു പൂക്കും. നമ്മുടെ നാടൻ മുല്ലപ്പൂവിൻ്റെ അത്രയും സ്മെല്ലില്ലെങ്കിലും അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഇതൊക്കെ നമുക്ക് ട്രിം ചെയ്ത് ആവശ്യമുള്ള സൈസിൽ ഒതുക്കി നിർത്തുകയും ചെയ്യാം, ഇല്ല നമുക്ക് എവിടെയെങ്കിലും പടർത്തി കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്ലാന്റ് സൈസ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഒരു പ്ലാന്റിന് 70 റുപ്പീസാണ് റേറ്റ്. ഇതുപോലെ തന്നെ ഉള്ള അടുത്ത മുല്ലയാണ് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ നിത്യ കല്യാണി മുല്ല. നല്ല സുഗന്ധം പരത്തിക്കൊണ്ടും ഇതും അങ്ങനെ അങ്ങ് നിറഞ്ഞു പൂക്കും. നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു മരത്തിൽ ഇത് പടർത്തി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ആ മരത്തിൽ നിറഞ്ഞിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ. ഞാനിതിൽ കാണിക്കുന്ന ഒട്ടുമിക്ക ചെടികളും തന്നെ നല്ല വെയിലത്ത് വെക്കേണ്ട പ്ലാന്റാട്ടോ. നല്ല വെയിലേറ് കിട്ടിയാലാണ് ഇതിലൊക്കെ നിറഞ്ഞു പൂവുണ്ടാവുക. ഈ ചെടിക്കും 70 റുപ്പീസ് തന്നെയാണേ. അടുത്ത പ്ലാന്റ് പനിനീർ റോസാണ്. എത്ര തരം റോസാപ്പൂക്കൾ നമ്മൾ മണത്ത് നോക്കിയാലും ഈ ഒരു റോസിൻ്റെ സ്മെല്ല് കിട്ടില്ല, ഉറപ്പാത്. ഇതെൻ്റെ അമ്മ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന റോസാണേ, എപ്പോഴും ഇതിൽ പൂവുണ്ട്. എൻ്റെ ഒരു ശീലം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റോസാപ്പൂ പറിച്ചെടുത്ത് കുറച്ച് നേരമൊക്കെ അത് മണപ്പിക്കും. മണപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ അത് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ പറിച്ചാൽ തിന്നും. എനിക്ക് വലിയ ഇഷ്ടം അതിൻ്റെ പെറ്റൽസ് പറിച്ച് തിന്നാനായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശീലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പല ഹൈബ്രിഡ് റോസുകളും നമുക്ക് പിടിപ്പിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാം, പക്ഷേ ഇത് അത്ര ബുദ്ധിമുട്ടില്ല. നട്ടു കൊടുക്കുമ്പം നിറയെ വെയിലുള്ളിടത്ത് നടണം. സെയിലിനുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ളതാണ്. ഓൾറെഡി ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി, കൊഴിഞ്ഞു പോയതാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഒരു പ്ലാന്റിന് 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇനി വളരെയധികം സുഗന്ധമുള്ള രംഗൂണിൻ്റെ മൾട്ടി പെറ്റൽ പ്ലാന്റാണ്. രംഗൂണിന് 2-3 വെറൈറ്റി ഉണ്ട്. അതിൻ്റെ സിംഗിൾ പെറ്റലുണ്ട്, മിനിയേച്ചറുണ്ട്. പക്ഷേ മൾട്ടി പെറ്റലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് ഒന്ന് വേറെ തന്നെയാണ്. ഈ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. ഞാനിത് ഒത്തിരി സെയിൽ ചെയ്തൊരു പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു പ്ലാന്റിന് 340 രൂപയാണ് റേറ്റ്. ഇതിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുമ്പം അതിൻ്റെ ആ ഒരു നമ്മൾ ഈ ചെടിയുടെ അടുത്തേക്ക് പോകുമ്പോഴല്ലോ അതിൻ്റെ ഒരു സുഗന്ധം നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തും. അവിടെ നമ്മൾ നിൽക്കും ഇങ്ങനെ, അത് അങ്ങനെ ആസ്വദിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം. ഇനിയുള്ളത് സുഗന്ധം തുളുമ്പുന്ന നമ്മുടെ സൂപ്പർ ഡൂപ്പർ പ്ലാന്റ് നിശാഗന്ധിയാണ്. അർദ്ധരാത്രി എല്ലാവരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഈ പൂക്കൾ വിരിയുന്നു മാത്രം. ഈ പൂക്കൾ വിരിയുന്നത് കാണാനായിട്ട് ഉറക്കം വിളിച്ചിരുന്നിട്ടുള്ളവരുണ്ടോ? പണ്ടത്തെ പോലെയൊന്നും ഈ ചെടി ഇപ്പോൾ കാണാനേ ഇല്ല. ഇതാണ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് കേട്ടോ. ഒരു പ്ലാന്റിന് 110 രൂപയാണ് റേറ്റ്. നമ്മളിനി കാണുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ഇതുപോലെ നിറഞ്ഞു പൊത്ത് നിൽക്കുന്ന ബ്രൈഡൽ ബൊക്കയുടെ അടുത്ത് പോയി നിന്നിട്ടേ കണ്ണടച്ച് അതിൻ്റെ ആ സ്മെല്ല് അങ്ങ് വലിച്ചെടുക്കണം. എന്താ ഒരു സുഖം ഉണ്ടാവാന്നറിയോ? അതുപോലെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. എപ്പോഴും പൂണ്ടാവുന്ന ചെടിയാണ്. അതിന് പടർന്നു പോകാനായിട്ട് കുറച്ചധികം സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നിറഞ്ഞൊരു മഞ്ഞ് മല പോലെ അത് പൂത്ത് നിൽക്കും. സെയിലിനുള്ളത് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ്. ഒരു പ്ലാന്റിന് 110 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പൂക്കൾ കണ്ടാവും നക്ഷത്രം പോലെ, നല്ല രസമാണ് കാണാൻ. പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയും ബ്രൈഡൽ ബൊക്ക വീട്ടിലില്ലാത്തവർ പെട്ടെന്ന് ഓർഡർ ചെയ്ത് വാങ്ങാം. സെയിൽ ലിസ്റ്റിലെ അടുത്ത പൂച്ചെടി പനാമ റോസാണ്. തെച്ചിപ്പൂ പോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ, ഡാർക്ക് പിങ്ക് കളറിൽ നിറഞ്ഞു പൂക്കും ഈ ചെടി. പകൽ സമയങ്ങളിൽ ഈ ചെടിയുടെ പൂവിന് അത്ര സ്മെല്ല് ഉണ്ടാവില്ല. ഈവനിങ് ടൈമിലാണ് ഇതിന് സ്മെല്ല് വരുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു സുഗന്ധം ഉണ്ടാവുക. സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഒരു പ്ലാന്റിന് 70 റുപ്പീസാണ്. സുഗന്ധം പരത്തുന്ന പൂച്ചെടികളൊക്കെ കാണിച്ച് തരാറായി. ലാസ്റ്റ് പ്ലാന്റ് വാട്ടർ ജാസ്മിനാണ്. വാട്ടർ ജാസ്മിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്.
മിക്കപ്പോഴും പൂക്കുന്ന ചെടിയാണ്. ഈവനിങ് ടൈമിലാണ് ഇതിൻ്റെയും സ്മെല്ല് നന്നായിട്ട് വരിക. വാട്ടർ ജാസ്മിൻ ഒരു ബോൺസായി പോലെയൊക്കെ വളർത്താൻ നല്ലതാട്ടോ. പൂച്ചെടികൾക്ക് മാത്രമല്ല ചില ഇലച്ചെടികൾക്കും നല്ല സ്മെല്ലാണ്. അങ്ങനെ നല്ല സുഗന്ധമുള്ള ഇലകളുള്ള ചെടിയാണ് റോസ്മേരി. നല്ല ഔഷധ ഗുണമുള്ള ചെടിയും കൂടിയാണ്. ഒത്തിരി പേർക്ക് ഈ ചെടിയെക്കുറിച്ച് അറിയാം. കാരണം കുറേ പേര് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തലമുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ചെടിയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റിന് 120 rupees ആണ് റേറ്റ് വരുന്നത് കേട്ടോ. റോസ്മേരി പ്ലാന്റ് ഇതുപോലെ ഇച്ചിരി വലിപ്പമുള്ളതൊക്കെ നമുക്ക് വല്ലപ്പോഴേ അവൈലബിൾ ആവാറുള്ളൂ. അപ്പം വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള ഇലകളുള്ള ഈ ഒരു ചെടിയും കൂടിയുണ്ട്. ക്രോസോസ്റ്റെഫിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇതുമ്പോൾ ഒരു മഞ്ഞ കളർ പൂവൊക്കെ ഉണ്ടാവും. നല്ലൊരു അലങ്കാര ചെടിയാണ്. ഇതിൻ്റെ ഇല നമ്മളിങ്ങനെ പറിച്ചിട്ട് കയ്യിലിട്ടിട്ടേ ഇങ്ങനെ തിരുമ്പി മണപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മണവാ. 80 rupees ആണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം 20 സുഗന്ധം പരത്തുന്ന പൂച്ചെടികൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു പകുതിയോളം ചെടിയെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും ദിവസത്തിൽ പൂത്തിട്ടുണ്ടാവും. ഇനി അതിൽ ഒത്തിരി ചെടികൾ ഒരുമിച്ച് പൂക്കുകയാണെങ്കിലോ അത് വളരെ മനോഹരമായിരിക്കും. ഞാനിന്ന് കാണിച്ചാൽ ഭൂരിഭാഗം ചെടികളും ഞാൻ മിക്കപ്പോഴും സെയിലിന് ഇട്ടുകൊണ്ടിരുന്ന ചെടികൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സുഗന്ധം പരത്തുന്ന ചെടികൾ എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ മണമുള്ള പൂക്കളുള്ള ചെടികൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് എന്നോട് ഇടയ്ക്ക് ഓരോരുത്തർ ചോദിച്ചപ്പം എനിക്ക് തോന്നിയ ഐഡിയയാണ് അതെല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇനിയും ഒരു 2-3 വെറൈറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലും വീടിനും ചുറ്റുമൊക്കെ എപ്പോഴും പൂക്കളുടെ തനതായ സുഗന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിൽ താല്പര്യമുള്ള പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങുക. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരിക. അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ്. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. അതുപോലെ ഒരു സെക്കൻഡ് പോരെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട്. ഈ വീഡിയോ ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.